ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് പറഞ്ഞറിയിക്കാൻ കഴിയാത്തത്ര രുചിയിൽ തയ്യാറാക്കിയെടുക്കാവുന്ന കൊഞ്ചുതോരൻ, ചെമ്മീൻ തോരൻ്റെ റെസിപ്പിയുമായിട്ടാണ്. എന്നാൽ നമുക്ക് അധികം താമസിപ്പിക്കാതെ തന്നെ നമ്മുടെ വീഡിയോയിലേക്ക് കടക്കാം. ഇവിടെ നമ്മൾ ഈ ഒരു കൊഞ്ചുതോരൻ തയ്യാറാക്കുന്നതിനായിട്ട് 1 കിലോ കൊഞ്ച് വാങ്ങി വെച്ചിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുത്തപ്പോഴേക്കും ഇതിൻ്റെ അളവ് ഉദ്ദേശം ഒരു 400 ഗ്രാമായിട്ട് കുറഞ്ഞിട്ടുണ്ടാവും. ഇനി നമുക്ക് ഈ തോരനിലേക്ക് ചേർക്കാൻ ആവശ്യമായ മുളക് പൊടിയും മല്ലിപ്പൊടിയും മൂപ്പിച്ചെടുക്കാം. അതിനായിട്ട് ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ട് അതിലേക്ക് 1.5 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഒപ്പം തന്നെ ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി കൂടി ഇട്ട് നല്ലതുപോലെ ഒന്ന് മൂപ്പിക്കാം. മുളക് പൊടിയും മല്ലിപ്പൊടിയും നന്നായിട്ട് മൂത്ത് ചുവന്ന് വരുമ്പോഴേക്കും ഫ്ലെയിം ഓഫ് ചെയ്ത് വയ്ക്കുക. പിന്നെ ഈ പാത്രത്തിൻ്റെ ചൂടേറ്റ് ഇവ മൂത്ത് കരിഞ്ഞു പോകാതിരിക്കാനായിട്ട് കുറച്ച് നേരം കൂടി ഒന്ന് ഇളക്കി കൊടുക്കുന്നത് നന്നായിരിക്കും. അടുത്തതായി നമുക്കിതിലേക്ക് ആവശ്യമായ അരപ്പ് തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് ഒരു ജാർ എടുത്തിട്ട് അതിലേക്കൊരു അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഒരു തേങ്ങയുടെ പകുതി ചിരകിയത് ഇട്ട് കൊടുക്കുക. ഒപ്പം തന്നെ ഈ വറുത്ത് മാറ്റി വെച്ച മുളക് പൊടിയും മല്ലിപ്പൊടിയും, അതുപോലെ 1/4 ടീസ്പൂണിൽ താഴെ മഞ്ഞൾപ്പൊടി, ഒടുവിലായിട്ട് ഒരല്പം വെള്ളം എന്നിവ ചേർത്ത് ജസ്റ്റ് ഒരു തോരൻ പരുവത്തിന് അരച്ചെടുക്കുക. തോരൻ പരുവത്തിനെന്ന് പറയുമ്പോൾ തീരെ അങ്ങ് അരച്ചെടുക്കേണ്ട ആവശ്യമില്ല. ഏകദേശം ഇതുപോലെ നമ്മൾ ഈ ചേർത്ത് കൊടുത്ത ഐറ്റംസ് എല്ലാം നന്നായിട്ടൊന്ന് മിക്സായി കിട്ടിയാൽ മാത്രം മതി. ഇനി നമുക്ക് ഈ കൊഞ്ചുതോരൻ എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ആദ്യം ഒരു പാനടുപ്പത്തേക്ക് വെച്ചിട്ട് ഉദ്ദേശം 1/2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ ചൂടായി തുടങ്ങുമ്പോഴേക്കും 1 ടീസ്പൂണിൻ്റെ 1/3 ഭാഗം കടുകിട്ട് പൊട്ടിക്കുക. കടുക് പൂർണ്ണമായും പൊട്ടിത്തീരുമ്പോഴേക്കും ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത് 1 ടീസ്പൂൺ, വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് 1 ടീസ്പൂൺ എന്നിവയിട്ട് നല്ലതുപോലെ ഒന്ന് മൂപ്പിക്കുക. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ആ ഒരു പച്ചമണം മാറി ചെറിയൊരു ബ്രൗൺ കളറായി വരുമ്പോഴേക്കും ഇതിലേക്ക് നമുക്ക് 2 ഉണക്കമുളക് നുറുക്കിയതും കുറച്ച് കറിവേപ്പിലയും കൂടിയിട്ട് ജസ്റ്റ് ഒന്ന് മൂപ്പിക്കുക. ഇവിടെ ഇപ്പോൾ നമ്മൾ ഈ ചേർത്ത് കൊടുത്ത ഉണക്കമുളകും കറിവേപ്പിലയും കൂടി മൂത്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം. ഇവിടെ നമ്മൾ 150 ഗ്രാം ചെറിയ ഉള്ളിയാണ് അതിനായിട്ട് എടുത്തിട്ടുള്ളത്. ചെറിയ ഉള്ളി 1-2 കഷ്ണങ്ങളായിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തതിന് ശേഷം ഇട്ട് കൊടുക്കുക. അതോടൊപ്പം ഒരു 3 പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തത്, 1 ടീസ്പൂണിൻ്റെ 1/3 ഭാഗം ഉപ്പ് എന്നിവ കൂടി ചേർത്ത് വഴറ്റുക. ചെറിയ ഉള്ളി നന്നായിട്ട് വഴണ്ട് ഇതുപോലൊന്ന് ചുവന്ന് തുടങ്ങുമ്പോഴേക്കും ഇതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ച കൊഞ്ച് ഇട്ട് കൊടുക്കുക. ഇനി ഈ ഇട്ട് കൊടുത്ത കൊഞ്ചും ഉള്ളിയും മറ്റും നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇവിടെ ഇപ്പോൾ ഈ കൊഞ്ചും ചെറിയ ഉള്ളിയും എല്ലാം നന്നായിട്ട് തന്നെ മിക്സായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 50 ml വെള്ളം ചേർത്ത് കൊടുക്കുക. വെള്ളത്തിൻ്റെ അളവ് കൂടിപ്പോകാൻ പാടില്ല, കാരണം കൊഞ്ചിൽ വെള്ളത്തിൻ്റെ അംശം ഉള്ളതുകൊണ്ട് തന്നെ ഇവിടെ ഈ ചേർത്ത് കൊടുക്കുന്ന വെള്ളത്തിൻ്റെ അളവ് കൂടിപ്പോയി കഴിഞ്ഞാൽ തോരൻ കറക്റ്റ് പരുവത്തിന് വേവിച്ചെടുക്കാൻ പറ്റിയെന്ന് വരില്ല. വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം അതോടൊപ്പം തന്നെ നമ്മൾ തയ്യാറാക്കി മാറ്റിവെച്ച അരപ്പും കൂടി ഇട്ട് കൊടുക്കുക. അരപ്പ് പൂർണ്ണമായും ഇട്ട് കൊടുത്തതിന് ശേഷം പാത്രം അടപ്പ് കൊണ്ട് അടച്ച് ഉദ്ദേശം ഒരു 8 മുതൽ 10 മിനിറ്റ് വരെ തീയൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമുക്ക് ഈ കൊഞ്ചൊന്ന് വേവിച്ചെടുക്കാം. ഇവിടെ ഇപ്പോൾ ഏകദേശം ഒരു 10 മിനിറ്റായി. കൊഞ്ചെല്ലാം നല്ലതുപോലെ തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. അതുപോലെ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുത്ത വെള്ളമെല്ലാം നിശേഷം വറ്റി. പിന്നെ കൊഞ്ച് വേവിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, കൊഞ്ച് കൂടുതൽ നേരം വേവിക്കാൻ പാടില്ല, കാരണം അങ്ങനെ വേവിക്കുകയാണെങ്കിൽ കൊഞ്ച് വെന്ത് ഏകദേശം ഒരു റബ്ബർ പരുവത്തിനായി പോകും. അതുകൊണ്ട് കുറഞ്ഞതൊരു 8-10 മിനിറ്റ് തന്നെ നമുക്ക് ഈ കൊഞ്ച് വേവിക്കാൻ മതിയാവും. ഇവിടെ ഇപ്പോൾ നമ്മുടെ കൊഞ്ചുതോരൻ ഏകദേശം റെഡിയായിട്ടുണ്ട്. ഇനി ഒടുവിലായിട്ട് ഇതിലേക്ക് 1 ടീസ്പൂണിൻ്റെ 1/3 ഭാഗം കുരുമുളക് പൊടി, 1 ടീസ്പൂണിൻ്റെ 1/3 ഭാഗം പെരുംജീരകം പൊടിച്ചത്, ടേസ്റ്റ് നോക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പ്. ഇവിടെ നമ്മൾ 1/4 ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. ശേഷം ഇവയെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. തോരനിൽ വെള്ളത്തിൻ്റെ അംശമുണ്ടെങ്കിൽ അത് പൂർണ്ണമായി മാറി കിട്ടുന്നതുവരെ തീയൊരു മീഡിയം ഫ്ലെയിമിലിട്ട് തുടരെ ഇളക്കി കൊടുക്കുക. അങ്ങനെ ഇന്നത്തെ സ്പെഷ്യൽ കൊഞ്ചുതോരൻ റെഡിയായിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റാണ്. ചോറ് കഴിക്കാൻ ഈ ഒരു ഐറ്റം തന്നെ മതി. പതിവുപോലെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുള്ള വിശ്വാസത്തോടെ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.